വിദ്വേഷ പ്രസംഗക്കേസിൽ പി സി ജോർജിനെതിരെ കൂടുതൽ നടപടിക്കൊരുങ്ങി പോലീസാ. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചോ എന്ന് പരിശോധിക്കും. ജാമ്യം നൽകിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. ജാമ്യ ഉത്തരവ് ലഭിച്ച ശേഷം ഇക്കാര്യങ്ങളിൽ നിയമോപദേശം തേടും. വിദ്വേഷ പ്രസംഗ കേസിൽ അറസ്റ്റിലായ പി സി ജോർജിന് ജാമ്യം ലഭിച്ചത് പോലീസിന് തിരിച്ചടിയായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കർശനമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ പോലീസ് തീരുമാനിച്ചത്. ജാമ്യം ലഭിച്ച ശേഷം പി സി ജോർജ് മാധ്യമങ്ങളിൽ അടക്കം നടത്തിയ പ്രതികരണങ്ങൾ പരിശോധിക്കും. ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് വിലയിരുത്തുന്നത്. കേസിനാസ്പദമായ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു പി സി ജോർജ് പറഞ്ഞത്. വിവാദ വിഷയങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. വിദ്വേഷ പരാമർശം ആവർത്തിക്കരുതെന്നാണ് ജാമ്യോപാധികളിലൊന്ന്. പ്രതികരണങ്ങളിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ ഫോർട്ട് പോലീസ് കോടതിയെ സമീപിക്കും. ഇതുകൂടാതെ ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ പോകുന്നതും പരിഗണനയിലാണ്. ഹൈക്കോടതിയെ സമീപിക്കണമെന്ന ആലോചനയുമുണ്ട്. ജാമ്യ ഉത്തരവ് ലഭിച്ച ശേഷം മാത്രമാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. മറ്റന്നാളാണ് ജാമ്യോത്തരവ് പോലീസിന് ലഭിക്കുന്നത്. പി സി ജോർജിന് ജാമ്യം ലഭിച്ചതിൽ നിയമമന്ത്രി പി രാജീവും അതൃപ്തി രേഖപ്പെടുത്തി. സാധാരണ ഞങ്ങളൊക്കെ സമരം ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോഴേ രാത്രി മൈസൂരിനടുത്ത് കൊണ്ടുപോയാൽ എ പി പി ഇല്ലെങ്കിൽ നേരെ ഞങ്ങൾ ജയിലിലേക്കാണ് വിടാറ്. അതാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അനുഭവം. ഇപ്പൊ ഇതിന്റെ എല്ലാ വശങ്ങളും എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. പി സി ജോർജിനെതിരായ അന്വേഷണം ശക്തമായി തുടരുകയാണ്. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്. കൂടുതൽ സാക്ഷികളെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തുമെന്നും ഫോർട്ട് പോലീസ് വ്യക്തമാക്കി. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.